അറബിക്കടലിൽ കുഞ്ഞാലി മരക്കാർമാർ നടത്തിയ പോരാട്ടങ്ങളോട് താരതമ്യപ്പെടുത്താവുന്ന ഏതെങ്കിലും നാവിക നീക്കം അതിനു മുമ്പ് നമ്മുടെ ചരിത്രത്തിലുണ്ടായതായി എവിടെയും കണ്ടിട്ടില്ല. അതീവ ശ്രദ്ധയോടെ കടലിലെ യുദ്ധമുറകൾ വളർത്തിയെടുക്കുകയായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ ചെയ്തത്. നമ്മുടെ നാവിക പാരമ്പര്യത്തിലും നാവിക സൈനിക പാരമ്പര്യത്തിലും അതിന് സുപ്രധാനമായ സ്ഥാനങ്ങളുണ്ട്. നാല് കുഞ്ഞാലിമാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരെല്ലാം പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനെതിരായി ധീരമായി പോരാടിയിരുന്നു എന്നതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തിവരി ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഭാഗതയെ നിർണയിച്ചവർ തന്നെയായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ. അതായത് നമ്മുടെ തീരദേശത്തെ സുഗന്ധം വ്യഞ്ജനങ്ങളുടെ വ്യാപാര കുത്തക നേടാൻ തുടർന്ന് നാട്ടിൻ്റെയും നാട്ടുരാജാക്കന്മാരുടെയും മേൽ അധികാരം സ്ഥാപിക്കാനുമുള്ള പോർച്ചുഗീസ് ശക്തിയുടെ ശ്രമങ്ങളെയാണ് കുഞ്ഞാലിമരക്കാർമാർ പരാജയപ്പെടുത്തിയത്. അതിനവർക്ക് സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു എന്നതാണ് ചരിത്രം. ഇന്ത്യയിലെ കോളനിവൽക്കരണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ അതിനെതിരെ ധീരമായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയ പാരമ്പര്യം കുഞ്ഞാലിമരക്കാർമാർക്ക് മാത്രമാണ് അവകാശപ്പെടാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ആദ്യ പ്രചോദനം കുഞ്ഞാലിമരക്കാർമാരുടെ ചെറുത്തുനിൽപ്പുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പോർച്ചുഗീസുകാരുടെ നാവിക കുത്തകക്കെതിരെ കുഞ്ഞാലിമരക്കാർമാർ കടൽ നടത്തിയ യുദ്ധങ്ങൾ മലബാറിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണെന്നും മലബാറിന്റെ ആകെ ബഹുമാനം അവർ അർഹിക്കുന്നു എന്നും ചരിത്രകാരൻ കെ എം പണിക്കർ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. നൂറ്റാണ്ടുകൾ നീണ്ട കോളനി വാഴ്ചക്കെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഇന്ത്യയിലാകെ അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും ഉയർന്നു വന്നിരുന്നു. സാമ്പത്തികമായും രാഷ്ട്രീയമായും മാത്രമല്ല സാംസ്കാരികമായും കോളനി ശക്തികൾ നമ്മെ കീഴടക്കി, നമ്മളിൽ മാനസികമായ അടിമത്വം സൃഷ്ടിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമുള്ള സമരമായിരുന്നില്ല, ഈ അടിമ മനോഭാവത്തിനെതിരായ സമരം കൂടിയായിരുന്നു. ദേശീയ പ്രസ്ഥാനം ശക്തി പ്രഖ്യാപിച്ചോ പ്രാപിച്ചതോടെ അത്തരം സമരമുറകൾ വലിയ തോതിൽ ഉയർന്നു വരികയുണ്ടായി. ഗാന്ധിജിയുടെ സമരമുറകളിൽ ഇത്തരത്തിലുള്ള ധാരാളം ആശയങ്ങൾ ഉള്ളടങ്ങിയിരുന്നു. സമത്വം, നീതി തുടങ്ങിയ ആശയങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം സമത്വത്തിലും നീതിയിലും അധിഷ്ഠിതമാകണമെന്നും നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ ആത്മാർത്ഥമായും ആഗ്രഹിച്ചിരുന്നു. സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുന്നത് എല്ലാ മനുഷ്യർക്കും നീതിപൂർവകമായ പരിഗണന ലഭിക്കുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യം അത്തരത്തിൽ ആയിത്തീർന്നോ എന്ന് പരിശോധിക്കാനുള്ള സന്ദർഭം കൂടിയാണ് ഈ ആഘോഷവേള എന്ന് നാം കാണണം. പാർശ്വവൽക്കരിക്കപ്പെട്ട ധാരാളം മനുഷ്യർ
ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ, പാർപ്പിടമില്ലാത്തവർ, മാന്യമായ വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും ലഭിക്കാത്തവർ, അങ്ങനെ എത്രയോ പേർ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അർത്ഥവത്താകണമെങ്കിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും ആവശ്യമായ പരിഗണന ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭം മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ധീര ദേശാഭിമാനികളെ ഓർക്കാനുള്ള സന്ദർഭം കൂടിയാണ്. അതുമാത്രമല്ല, അവയെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സന്ദർഭവുമാണ്. രാഷ്ട്രജീവിതത്തിന്റെ അടിത്തറയായി അവർ കണ്ട ജനാധിപത്യം, മതനിരപേക്ഷത, തുല്യനീതി എന്നിവ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇത്തരം ആഘോഷങ്ങൾ അത്തരം മൂല്യങ്ങളെ കരുതൽ കരുത്തുറ്റതാക്കാൻ ഉപകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞാലി മരക്കാരെ പറ്റിയിട്ട് ഓർക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റോറി വായിക്കുമ്പോൾ ഒരു മനസ്സിലേക്ക് നമുക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം, ഒരു വംശ പരമ്പരയായിരുന്നു അദ്ദേഹത്തിന്റെ എന്നുള്ളത്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ മാത്രമായിരുന്നില്ല, 4 പേരായിരുന്നു ആ സേനയിൽ എന്നുള്ളതാണ്. ആ സേനയിൽ മൃത്യു വരിച്ചിട്ടുള്ള അദ്ദേഹം, കുഞ്ഞാലി മരക്കാർ മൃത്യു വരിച്ച അദ്ദേഹത്തിന്റെ പുത്രന്മാരും, എന്നാൽ പിൻഗാമിയായിട്ടുള്ള ആളുകൾ ധൈര്യസമേതം ആ പടയെ നയിച്ചുകൊണ്ട് നമ്മുടെ പോർച്ചുഗീസുകാര് ഇവിടെ നിന്നും ഓടിക്കുന്ന ആ രീതിയിലേക്ക് അദ്ദേഹം ഏറ്റവും നല്ല ഒരു സേന നയിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നുള്ള കഥകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. മരിക്കുവോളം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതും ഇനി വളരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാലങ്ങൾ, ഈ കാലം അത്രയും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വലിയ വിഭാഗങ്ങളുള്ള ഒരു കാലമാണ്. ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തേണ്ടുന്ന ഒരു കാലം അത്. എല്ലാ കാലവും നമ്മൾ ആ രീതിയിൽ തെല്ലഹങ്കരിക്കുന്നവർ കൂടെയാണ് നമ്മൾ. മതേതരത്വത്തിന്റെ രാജ്യമാണ് ഇന്ത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. എന്നാൽ ആ മതേതരത്വം ഇനിയും ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ഇപ്പൊ ജീവിക്കുന്ന നമുക്കേ കഴിയുള്ളൂ. അന്ന് സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് ആളുകൾ രക്തം ചൊരിഞ്ഞിട്ടുള്ള ഈ ഇന്ത്യ എന്താണോ അവരുദ്ദേശിച്ചിരുന്നത് ആ ഉദ്ദേശം പൂർത്തിയാക്കുവാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നമുക്ക് ഏത് സമയവും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ മതേതരത്വവും ജനാധിപത്യവും ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കുകയും വരുന്ന തലമുറകൾക്ക് അതുണ്ടാക്കിയെടുക്കുവാനുള്ള സാഹചര്യം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമയം നമ്മൾ ഓർക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലേക്കുള്ള പരിപാടികൾ ഇനിയും അത്യാവശ്യമാണ് നമുക്ക്. ഏരി സഖീ